ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. പെട്രോൾ ഡീസൽ വില വർധനവും കോവിഡ് പ്രതിസന്ധിയും കാരണം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ വാദം. ഓട്ടം കുറവായതിനാൽ തന്നെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ദിനം പ്രതി ഇന്ധനവില വർദ്ധിക്കുന്നതിനാൽ നഷ്ടം സഹിച്ചാണ് സർവീസ് നടത്തുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു. നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ CITU ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി സിവിൽ സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. താമരശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താമരശ്ശേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് CPIM താമരശ്ശേരി ഏരിയ സെക്രട്ടറി RP ഭാസ്കരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് തൊഴിലാളികളെ സഹായിക്കാൻ ആവശ്യമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നിത്യജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ഈ വരുമാനക്കുറവ് പട്ടണത്തെ സ്തംഭിപ്പിക്കും. കച്ചവടപ്പീടികൾ, ഹോട്ടലുകൾ, മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ തകർച്ച വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഈ മഹാമാരിയിൽ നിന്ന് ലോകവും ഇന്ത്യയും രക്ഷപ്പെടാൻ ആവശ്യമായ രൂപത്തിലേക്കുള്ള കൂട്ടായ ഒരു പരിശ്രമത്തിനല്ല ലോക മുതലാളിത്തം, ഇന്ത്യൻ മുതലാളിത്തവും ശ്രമിക്കുന്നത്. അവർ ഈ മരുന്ന് വിറ്റ് പൈസ ഉണ്ടാക്കുക, ലോകത്തിനെതിരെ അടിമപ്പെടുന്ന വിഭാഗത്തെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന സമീപനത്തിലാണ്. അതുകൊണ്ട് അതിശക്തമായ രൂപത്തിലേക്ക് തന്നെ സമരം നടത്താനിരണ്ണിയാണ് തൊഴിലാളികൾക്ക് പ്രസ്ഥാനവും തൊഴിലാളികളും സംഘടനകളും കൃഷിക്കാരും എല്ലാം തന്നെ ഈ ഇന്ത്യ രാജ്യത്തെ സമരത്തിൽ അണിചേർന്നിട്ടുള്ളത്. നമുക്ക് കൂട്ടായ മുന്നേറ്റം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും വേഗം തൊഴിലാളി സംഘടനകളുടെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഗതാഗത വകുപ്പ് ചാർജ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലേക്കുള്ള സമീപനത്തിന് ഡിമാൻഡാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ട് പ്രയാസം പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ജനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഈ സ്തംഭനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ, നമ്മുടെ നാടിന്റെ ചലനം വർദ്ധിപ്പിക്കാൻ ഓട്ടോ ടാക്സി പരമാവധി ജനങ്ങളെ സഹായിക്കുന്ന രൂപത്തിലേക്ക് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ സമരത്തിന്റെ സന്ദേശം. അതുകൊണ്ട് തൊഴിൽ മേഖലക്കകത്ത് സർവ്വ സമരാവസ്ഥയും മാറണമെങ്കിൽ ഈ മോഡിയെ മാറ്റണം. നോട്ട് നിരോധിച്ചും ഡീസൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്കും ഗ്യാസിനും വില വർദ്ധിപ്പിച്ചും കൃഷിക്കാരെ ദ്രോഹിച്ചും കടന്നുപോകുന്ന ഈ ദുഷ്ടനായ പ്രധാനമന്ത്രിയെ മാറ്റിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഈ അവസ്ഥക്ക് മാറ്റം വരുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. എ ദിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി TC വാസു, BR ബെന്നി, PM രജീഷ് എന്നിവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.